പല്ലൊന്ന് തേക്കണം, നാവ് പഠിക്കണം പൊന്നേ. ഇന്നലെ പുലിനകത്തുനിന്ന് പല്ല് വെച്ചു പോവായിരുന്നു. ചേട്ടാ, ഒരക്ഷരം മാറിപ്പോയി. ഇപ്പൊ ഒക്കെ ആയില്ലേ? ഇനി മലയാളത്തിൽ ചെയ്താലോ? അതാണ് മാമൻ. വേണോ? അച്ചച്ചന്റെ കുട്ടിക്കാലത്തെ പ്ലേറ്റ് നിറച്ചു കപ്പേ, അനേന്റെ മത്തിക്കറിയെല്ലാം കൂട്ടിട്ട് കുഴച്ച് കുഴച്ച് അങ്ങനെ തിന്നുക ചെയ്യ. എന്റെ പെഡലിയാണ്, എന്നാലും രണ്ടെണ്ണം തിന്ന. ആ, ഞാൻ മോള് കുത്തി തിന്നോ. കുഞ്ഞേ, മാമണ്ണീച്ചോ? ഓ, നീച്ച് ചായ കുടിക്കുക. അപ്പൂസോ? മാമന്റെ അടുത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചായ വേണോ? നിങ്ങളോട് ഇന്നലത്തെ കഥ ഒന്ന് പറയാനുണ്ട്. ഇന്നലത്തെ അല്ലേ? അത് ഞങ്ങള് കണ്ടതാ. കഥേ? കഥ നിങ്ങള് കണ്ട കഥ ഒന്നല്ല, ഇന്നലത്തെ കഥ വേറെ ഉണ്ട്. ഞാൻ കുറെ കേട്ടതാ, ഇനി കുറച്ച് കേട്ടോ. ഞാൻ രാത്രി ഇന്നലെ വന്നപ്പോ നിങ്ങളൊക്കെ നല്ല ഉറക്ക, ഞാൻ രണ്ടു മൂന്ന് മുട്ടുമുട്ടി. എവിടെ, നിങ്ങള് നല്ല ഉറക്കല്ലേ, ഊക്കം വലിച്ചുറങ്ങല്ലേ. ഞാൻ പിന്നെ ബെഞ്ചിന്റെ മുകളിലാടെ കിടന്ന്, എനിക്ക് പിന്നെ അയിട്ട പേടിയൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് വിടുക, അന്നേരം ഒരൊച്ച കേട്ടു. ഞാൻ വിചാരിച്ച് കള്ളന്മാരാണ്, പക്ഷെ മെല്ലെ നോക്കുമ്പോ അത് വേറെ സാധനമാണ്. ഇനി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്തിട്ട സാധനം? ഓ, ഒരു കടുവ. ഞാൻ ഇതെത്ര കണ്ടതാ, എനിക്കുണ്ടോ പുലിനെ പേടി. ഞാൻ എൻ്റെ ടോർച്ചിങ് എടുത്ത്, അപ്പൊ വല്ലവന് പുല്ലും മായുധമാണല്ലോ. ഞാൻ മെല്ലെ ടോർച്ച് കണ്ണിലേക്കാട്ടടിച്ച്, ടോർച്ച് ഓഫാക്കിയതും പിന്നെ അടിക്കുമ്പോ ഒറ്റ പോക്ക. എനിക്കറിയാ നിങ്ങളതേ പറയൂ. ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ വരി മോളെ എണീക്ക്, നമ്മൾ കയ്യേക്കുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം, വരി. ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാ, ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇത് ദിനോസറിന്റെ കാൽപ്പാടാണെന്ന് പറയാൻ ഞാൻ ഭാഗ്യം. പട്ടിയുടെ കാൽപ്പാട് കാണിച്ചിട്ടേ തള്ളി മറക്കിയ. ഇതേപോലെ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കേൾക്കണം. എന്റെ ചെറുപ്പത്തില് ഇവിടെ തന്നെ മഞ്ഞപ്പാറ, ഞാൻ എൻ്റെ അളിയൻ കൂടി ഇങ്ങനെ നടന്നിങ്ങനെ പോവുക. അന്നങ്ങനത്തെ റോഡൊന്നുമില്ല, കാടിനോട് കൂടി ഞങ്ങളിങ്ങനെ പോവുക. അപ്പൊ എൻ്റെ ഇരുട്ടത്ത് രണ്ട് കണ്ണിങ്ങനെ തിളങ്ങുക. സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആ, അതെങ്ങനെ എനിക്ക് മനസ്സിലായി? എന്നാൽ ഇതൊക്കെ ചെറുത്, കഥ വേറെ ഉണ്ട്. പണ്ടേ ഞങ്ങൾ ശബരിമലക്ക് പോണ കാലത്ത് അന്നത്തെ ഒരു സ്വാമിമാരൊന്നുമില്ല, ഫുള്ള് കാടും. ഞങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാരിങ്ങനെ കയറി പോവുക. പെള്ളുണ്ടറിയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അന്ന് ആടെ ഉണ്ടേറില്ല. ആടെത്തുമ്പോ ഒരു കൊല്ലിയുണ്ട്, ആടുന്ന് പുലി ഇങ്ങനെ കയറി വരിക. ഒന്നും രണ്ടും ഒന്നും അല്ല, കൂട്ടത്തോട. ആ മോളെ, ഞങ്ങളെ സഞ്ചിയിൽ അരിയുണ്ടുണ്ടാവും, അതിങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ഏറാം. ഞങ്ങളെ കൂട്ടത്തിലൊരു ഭാസ്കര സ്വാമി ഉണ്ട്, ഓന്റെ ഏറാണ് ഒരു ഏറ്, കണ്ണിന് തന്നായിട്ട് കൊള്ളൂ. ഇതാ ഞാൻ പറഞ്ഞേ മോളൊപ്പരം വിടണ്ടാന്ന്. അവസാനം ഗതി കേട്ടിട്ട് ആ പുലികള് ഉണ്ടെടുത്ത് തിന്നിട്ട് പാട്ട് പോകും. അങ്ങനാണ് ഇപ്പോഴത്തെ ആ ഉണ്ടേറുണ്ടായത്. ഇനിയും നല്ല ഒന്നൊന്നര തള്ളുകളായിട്ട് മാമൻ വന്നോണ്ടേയിരിക്കും. തൽക്കാലത്തേക്ക് മാമന്റെ വക വിട പറഞ്ഞുകൊണ്ട് ടീം ഡാർക്കുള്ളൂ.